Good morning, Unmesh. Good morning. വളരെ പെട്ടെന്ന് പത്രങ്ങളിലേക്ക് പോകാം നമുക്ക് കാരണം വളരെ കുറച്ച് സമയമാണ് നമുക്കുള്ളത്. തീർച്ചയായും നമുക്ക് പത്രങ്ങളിലേക്ക് വളരെ വേഗത്തിൽ പോകാം. ഇന്ന് മാതൃഭൂമി ദിനപത്രം നൽകുന്ന പ്രധാന വാർത്ത സംസ്ഥാനത്തെ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കിന് ഇന്നു മുതൽ സമ്പൂർണ്ണ നിരോധനം വരുന്നു എന്നുള്ളതാണ്. പ്ലാസ്റ്റിക്കിൽ പിടിമുറുക്കുന്ന ഉപഭോക്താവിന് പിഴയില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് മാതൃഭൂമി ഇന്ന് അവരുടെ ഈ ലീഡ് വാർത്ത നൽകുന്നത്. ഉൽപ്പാദനവും സംഭരണവുമാണ് സർക്കാർ നിരോധിക്കുന്നതെന്ന് ഈ ലീഡ് വാർത്തയിൽ മാതൃഭൂമി വ്യക്തമാക്കുന്നുണ്ട്. പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നുവെന്നാണ് മാതൃഭൂമി ഈ വാർത്തയിൽ പറയുന്നത്. നിർമ്മാതാക്കളും മൊത്ത വിതരണക്കാരും വിൽപ്പനക്കാരുമാണ് പിഴയൊടുക്കേണ്ടി വരിക എന്ന് മാതൃഭൂമി എടുത്തു പറയുന്നു. ആദ്യ പിഴ 10,000 രൂപയാണ്. വീണ്ടും ലംഘിച്ചാൽ 25,000 രൂപ പിഴയായി അടയ്ക്കേണ്ടി വരും. ആവർത്തിച്ചാൽ 50,000. ഇങ്ങനെയാണ് ഈ പിഴക്കണക്ക് എന്ന് മാതൃഭൂമി പറയുന്നു. പിഴ ഈടാക്കരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ച സമയപരിധി അവസാനിച്ചതോടെ ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കിന്റെ നിരോധനത്തിൽ കേരളം കർശന നടപടിയിലേക്ക്. വരും ദിവസങ്ങളിൽ പിഴ ഈടാക്കി തുടങ്ങും. നിരോധിച്ച പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന ഉപഭോക്താവിൽ നിന്ന് പിഴ ഈടാക്കില്ല. ഇവയുടെ ഉൽപ്പാദനം, സംഭരണം, വിതരണം എന്നിവയ്ക്കാണ് നിലവിൽ നിരോധനമുള്ളത് എന്നാണ് മാതൃഭൂമി ദിനപത്രം ഈ വാർത്തയിൽ വ്യക്തമാക്കുന്നത്. കേരളകൗമുദി ദിനപത്രത്തിന്റെ ഉൾപേജിലേക്ക് എത്തുമ്പോൾ നിലപാട് പേജിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കേരളകൗമുദി നൽകുന്നത്. വളരെ കൃത്യമായി തന്നെ ഒരു നിർദ്ദേശക സ്വഭാവത്തിൽ എങ്ങനെ ഈ പ്ലാസ്റ്റിക് നിരോധന സംസ്കാരം രൂപപ്പെടുത്താൻ നമ്മൾക്ക് എന്ന കൃത്യമായ നിർദ്ദേശങ്ങളാണ് കേരളകൗമുദി ഈ വാർത്തയിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ആദി തീരാൻ വേണം ബദൽ എന്നുള്ള തലക്കെട്ടിലാണ് കൗമുദി ഇന്ന് ഈ ലേഖനം നൽകുന്നത്. ഒപ്പം എങ്ങനെ പുതിയ സംസ്കാരം രൂപപ്പെടുത്താമെന്ന് കൗമുദി വ്യക്തമാക്കുന്നു. ഇന്നു മുതൽ ഇങ്ങനെയാകൂ എന്നാണ് കൗമുദി പറയുന്നത്. വീട്ടുസാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ തുണിസഞ്ചി കയ്യിൽ കരുതുക. വീട്ടുപടിക്കൽ നിന്ന് മീൻ വാങ്ങുമ്പോൾ പാത്രങ്ങളിലോ ഇലയിലോ വാങ്ങുക. പ്ലാസ്റ്റിക് സഞ്ചികൾ ഉപയോഗശേഷം കഴുകി വൃത്തിയാക്കി തദ്ദേശ സ്വയംഭരണ കേന്ദ്രങ്ങളിലെ ശേഖരണ കേന്ദ്രങ്ങളിലോ ചുമതലപ്പെട്ടവർക്കോ കൈമാറുക. കുട്ടികളെ പ്ലാസ്റ്റിക്കിനെതിരെ ബോധവൽക്കരിക്കുക. പ്ലാസ്റ്റിക് കത്തിക്കുന്ന ശീലം മറന്നേക്കുക. മിഠായി, ബിസ്ക്കറ്റ് കവറുകൾ വലിച്ചെറിയാതിരിക്കുക. കുടിവെള്ളത്തിന് സ്റ്റീൽ ബോട്ടിൽ ശീലമാക്കുക. ഇതുവരെ പ്ലാസ്റ്റിക് ഉപയോഗിച്ച് ശീലിച്ച മലയാളി ഇത്തരത്തിൽ പുതിയ ശീലങ്ങളിലേക്ക് മാറേണ്ടതുണ്ട് എന്ന് കൗമുദി ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു കാര്യം ഇന്ന് മലയാള പത്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വാർത്തകളിലൊന്ന് ഫാസ്ടാഗുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ സംബന്ധിച്ചാണ്. പക്ഷേ കേരളത്തിലെ 2 ടോൾ പ്ലാസകളിൽ ഇളവ് നൽകിയിരിക്കുന്നു. ഇതിന്റെ വിശദാംശങ്ങൾ ഇന്ന് മെട്രോ വാർത്താ ദിനപത്രം ഒന്നാം പേജിൽ നൽകുന്നുണ്ട്. ഫാസ്ടാഗ് നിയന്ത്രണങ്ങളിൽ ഇളവ്, കൂടുതൽ ലൈനുകളിൽ പണം വാങ്ങുമെന്നാണ് മെട്രോ വാർത്ത ഈ വാർത്തയിൽ വ്യക്തമാക്കുന്നത്. പാലിക്കരയും കുമ്പളവും ഉൾപ്പെടെ രാജ്യത്തെ 65 ടോൾ പ്ലാസകളിൽ ഫാസ്ടാഗ് നിബന്ധനയിൽ താൽക്കാലിക ഇളവ്. 30 ദിവസത്തേക്ക് പണം സ്വീകരിക്കുന്ന കൂടുതൽ ലൈനുകൾ ഏർപ്പെടുത്തും. ഇനിയും ഫാസ്ടാഗ് എടുക്കാത്ത നിരവധി പേരുള്ള സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം. 25% വരെ ലൈനുകൾ പണം സ്വീകരിക്കുന്നതായി രാജ്യത്ത് മാറാൻ പോകുന്നു. സംസ്ഥാനത്ത് 2 ടോൾ പ്ലാസകൾ പാലിയേക്കരയും കുമ്പളവുമെന്ന് മെട്രോ വാർത്ത ഓർമ്മിപ്പിക്കുന്നു. കേരളത്തിൽ രാഷ്ട്രീയ വാർത്തയായി പരിണമിക്കുന്നത് ഒന്ന് വാർഡ് വിഭജനമാണ്. ഇന്ന് 3 മലയാള പത്രങ്ങൾ ഈ വിഷയത്തിൽ പ്രധാന വാർത്ത നൽകുന്നുണ്ട്. തദ്ദേശ വാർഡുകളുടെ എണ്ണം കൂട്ടാൻ സർക്കാർ ഓർഡിനൻസ് ഇറക്കി. ഈ ഓർഡിനൻസിൽ ഒപ്പിടില്ല എന്നാണ് ഗവർണറുടെ നിലപാട്. മനോരമ ഇത് പ്രധാന വാർത്തയാക്കുന്നു. ഒപ്പിടാതെ ഗവർണർ എന്നുള്ള തലക്കെട്ടിൽ നിയമം പാസാക്കാൻ സഭ ചേർന്നുകൂടെ എന്ന് ഗവർണർ പരിഹസിച്ചതായും മനോരമ ഈ വാർത്തയിൽ പറയുന്നുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ മനോരമ ക്രോഡീകരിക്കുന്നു. തദ്ദേശ സ്ഥാപന വാർഡുകളുടെ എണ്ണം കൂട്ടാനുള്ള ഓർഡിനൻസിൽ ഒപ്പിടാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിസമ്മതിച്ചു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസാക്കാൻ നിയമസഭ ചേരാമെങ്കിൽ ഈ നിയമം പാസാക്കാനും സഭ ചേർന്നുകൂടെ എന്നും തദ്ദേശ മന്ത്രി AC മൊയ്തീനെ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു. ഗവർണറെ ചോദ്യം ചെയ്യാനില്ലെന്ന് മന്ത്രി പിന്നീട് പ്രതികരിച്ചുവെന്നാണ് ഈ വാർത്തയിൽ മനോരമ ഇന്ന് പറയുന്നത്. ഇതേ വിഷയത്തിൽ ലീഡ് വാർത്ത നൽകുന്ന മറ്റ് 2 പത്രങ്ങൾ കൂടി കാണുക. കൗമുദിയുടെ ഒന്നാം പേജിൽ വാർത്ത ഇങ്ങനെ: തദ്ദേശ വാർഡ് എണ്ണം കൂട്ടൽ ഉടക്കിട്ട് ഗവർണർ എന്നുള്ള തലക്കെട്ടിലാണ് കൗമുദി ഇന്ന് ഈ വാർത്ത നൽകുന്നത്. ഓർഡിനൻസിൽ ഒപ്പിടാൻ വിസമ്മതിച്ചു, വാർഡ് വിഭജനം അനിശ്ചിതത്വത്തിൽ എന്നിങ്ങനെ കൗമുദിയും വിവരങ്ങൾ നൽകുന്നു. ലീഗ് മുഖപത്രം ചന്ദ്രികയുടെ ഒന്നാം പേജിലേക്ക് എത്തുമ്പോഴും വാർത്ത ഇടം പിടിക്കുന്നു. വാർഡ് വിഭജനം ഓർഡിനൻസിൽ ഒപ്പിടില്ലെന്ന് ഗവർണർ. സംസ്ഥാനത്ത് പുതിയ ഭരണഘടനാ പ്രതിസന്ധി ഉരുത്തിരിഞ്ഞിരിക്കുന്നു ഗവർണറുടെ ഈ നിലപാട് മൂലം എന്നാണ് ചന്ദ്രിക. മുസ്ലിം ലീഗിന്റെ മുഖപത്രം അവിടെ ഒന്നാം പേജ് വാർത്തയിൽ പറയുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർഡ് വിഭജന ഓർഡിനൻസിൽ ഒപ്പിടില്ലെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീനെ ഗവർണർ ഇക്കാര്യം നേരിട്ടറിയിച്ചു എന്നാണ് ചന്ദ്രിക ഈ വാർത്തയിൽ പറയുന്നത്. കളിയിക്കാവള കേസുമായി ബന്ധപ്പെട്ട ലീഡ് വാർത്തകൾ 2 മലയാള പത്രങ്ങളിൽ നൽകുന്നു. മംഗളം ഈ വിഷയത്തിൽ നൽകുന്ന പ്രധാന വാർത്ത പ്രതികൾ പരിശീലനം ലഭിച്ച ചാവേറുകൾ എന്നുള്ള തലക്കെട്ടിലാണ് ഇടം പിടിക്കുന്നത്. കളിയിക്കാവള ഭീകരാക്രമണത്തിലെ പ്രതികൾക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട് എന്നാണ് മംഗളം ഈ വാർത്തയിൽ പറയുന്നത്. മംഗളത്തിന് വാർത്ത കിട്ടുന്ന അതേ സോഴ്സിൽ നിന്ന് തന്നെ ജന്മഭൂമി BJPയുടെ മുഖപത്രത്തിനും ഈ വാർത്ത കിട്ടുന്നു. അവർ ഒന്നാം പേജിൽ നൽകുന്ന വാർത്ത കാണുക. 3 പേർ ചാവേറുകൾ, ലക്ഷ്യമിട്ടത് റിപ്പബ്ലിക് ദിനാഘോഷം എന്നുള്ള വിശദീകരണത്തോടെയാണ് കളിയിക്കാവുള്ള പ്രതികളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ജന്മഭൂമി ഇന്ന് നൽകുന്നത്. റിപ്പബ്ലിക് ദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത ഇന്ന് ദീപിക ദിനപത്രം അവരുടെ ഉൾപേജിൽ നൽകുന്നുണ്ട്. റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകളിൽ നിന്ന് ക്രൈസ്തവ ഗീതത്തെ മോദി സർക്കാർ പുറത്താക്കിയെന്നാണ് ഇന്ന് ദീപിക നൽകുന്ന ഈ വാർത്ത. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ഏറെ പ്രിയപ്പെട്ട ക്രൈസ്തവ ഗാനം റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികളിൽ നിന്ന് ഒഴിവാക്കി കേന്ദ്ര സർക്കാർ. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ സമാപനം കുറിച്ച് നടക്കുന്ന ബീറ്റിംഗ് ദ റിട്രീറ്റ് പരിപാടിയിൽ നിന്ന് എബൈഡ് വിത്ത് മീ എന്ന പ്രശസ്ത ഗാനമാണ് ഒഴിവാക്കിയത്. മൈസൂർ രാജാവിനെ ഗാന്ധിജി സന്ദർശിച്ചപ്പോൾ മൈസൂർ പാലസ് ബാൻഡ് അവതരിപ്പിച്ച ഗാനം പിന്നീട് പലപ്പോഴും അദ്ദേഹം പലരെ കൊണ്ടും പാടിപ്പിച്ചു. 1950 മുതൽ എല്ലാ റിപ്പബ്ലിക് ദിനാഘോഷത്തിലും മിലിറ്ററി ബാൻഡ് ഈ ഗാനം ആഘോഷിക്കാറുണ്ടായിരുന്നു, ആലപിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അത് ഉണ്ടാകില്ല. മോദി സർക്കാരിന്റെ നടപടി ദീപിക വാർത്തയാക്കുന്നു. മാധ്യമ ദിനപത്രത്തിന്റെ ലീഡ് വാർത്ത ഇന്ന് ഛത്തീസ്ഗഡ് സുപ്രീം കോടതിയെ സമീപിച്ച വാർത്തയാണ്. NIA നിയമത്തിനെതിരെ ഛത്തീസ്ഗഡ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ് ഛത്തീസ്ഗഡിന്റെ ആരോപണം എന്ന് പറയുന്നു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കേരളം സുപ്രീം കോടതിയെ സമീപിച്ച സാഹചര്യമുണ്ടെന്ന് കൂടി ഓർക്കുക. അപ്പോഴാണ് ഒരു പുതിയ കേന്ദ്ര നിയമത്തിനെതിരെ മറ്റൊരു സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്നാണ് ഈ വാർത്തയിൽ മാധ്യമ ദിനപത്രം ഇന്ന് വ്യക്തമാക്കുന്നത്. CPM മുഖപത്രമായ ദേശാഭിമാനിയുടെ ഒന്നാം പേജിലേക്ക് എത്തുമ്പോൾ ഉത്തർപ്രദേശിൽ പോയ നടി സദഫ് ജാഫറിനെ നേരിടേണ്ടി വന്ന അനുഭവങ്ങൾ ഒന്നാം പേജിലേക്ക് ദേശാഭിമാനി ഇന്ന് കൊണ്ടുവരുന്നു. കുട്ടികളെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിട്ടില്ലേ എന്നുള്ള UP പോലീസിന്റെ ചോദ്യം തലക്കെട്ടാക്കിയാണ് ദേശാഭിമാനി വാർത്ത നൽകുന്നത്. നിങ്ങൾക്ക് ഇന്ത്യയിൽ കുട്ടികളെ ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ, ഇതിൽ കൂടുതൽ എന്തു വേണം, ഇങ്ങനെ ചോദിച്ചുകൊണ്ടാണ് പോലീസുകാർ മർദ്ദിച്ചത്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ലക്നൌവിൽ പ്രതിഷേധിച്ചതിന് ജയിൽവാസവും മർദ്ദനവും നേരിട്ട പ്രമുഖ നടി സദഫ് ജാഫർ പറഞ്ഞു, പുരുഷന്മാരുടെ വസ്ത്രം എന്റെ മുന്നിൽ വെച്ചവർ അഴിച്ചു പരിശോധിച്ചു, രോഷമടക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ട് അവർ പറഞ്ഞുവെന്നാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളിൽ ദേശാഭിമാനി പറയുന്നത്. ഉത്തർപ്രദേശിൽ എങ്ങനെയാണ് ഭരണകൂടവും പോലീസും ചേർന്ന് ഈ പ്രതിഷേധങ്ങൾ ഇല്ലാതാക്കുന്നത് എന്നതിന്റെ വ്യക്തമായ ചിത്രം ദേശാഭിമാനി നൽകുന്നു. സുപ്രഭാതത്തിന്റെ ഒന്നാം പേജിലെത്തുമ്പോൾ ലീഡ് വാർത്ത ഇങ്ങനെ, റോഹിംഗ്യരെ തിരിച്ചയക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ UN സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്ന വാർത്ത സുപ്രഭാതം ലീഡാക്കുന്നു. ഇന്ത്യയിലെ റോഹിംഗ്യൻ അഭയാർത്ഥികളെ നാടുകടത്താനുള്ള നീക്കം തടയണമെന്ന ആവശ്യവുമായി ഐക്യരാഷ്ട്രസഭ സുപ്രീം കോടതിയിൽ UN പ്രതിനിധിയാണ് സുപ്രീം കോടതിയിൽ ഇക്കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഹർജി നൽകിയിരിക്കുന്നത് എന്നാണ് സുപ്രഭാതം പറയുന്നത്. സിറാജിന്റെ ഒന്നാം പേജിൽ കശ്മീരിൽ പിടിയിലായ പോലീസുകാരന്റെ വാർത്ത ഇന്ന് സിറാജ് നൽകുന്നുണ്ട്. പാർലമെന്റ് ആക്രമണ കേസുമായി ബന്ധപ്പെട്ട് ദേവീന്ദർ സിംഗിന് പങ്കുണ്ട് എന്നുള്ള തരത്തിൽ ആരോപണം വന്ന പശ്ചാത്തലത്തിൽ ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് അടക്കം ആവശ്യപ്പെട്ടിരിക്കുന്നു. ദേവീന്ദറിന്റെ ബന്ധം അന്വേഷിക്കും ഈ പാർലമെന്റ് ആക്രമണ കേസിൽ എന്നാണ് സിറാജ് ഇന്ന് നൽകുന്ന ലീഡ് വാർത്ത. തീവ്രവാദികളെ സ്വന്തം വാഹനത്തിൽ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തെത്തിക്കാൻ ശ്രമിക്കുക അറസ്റ്റിലായ ജമ്മുകശ്മീർ DSP ദേവീന്ദർ സിംഗിന് 2001 പാർലമെന്റ് ആക്രമണവുമായുള്ള ബന്ധം അന്വേഷിച്ചേക്കുമെന്ന അധികൃതർ. കേസ് NIAക്ക് ഇതിനോടകം കൈമാറി കഴിഞ്ഞു എന്നാണ് സിറാജ് ഇന്ന് അവരുടെ ലീഡ് വാർത്തയിൽ വ്യക്തമാക്കുന്നത്. മലയാള മനോരമയുടെ ഉൾപേജിലേക്ക് എത്തുമ്പോൾ ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് രാജ്യത്തെ ഏറ്റവും സമ്പന്നർ എന്ന വാർത്ത അവർ നൽകുന്നു. കാശുവാരി BJP 2410 കോടി എന്നാണ് ഡൽഹിയിൽ നിന്നുള്ള മനോരമയുടെ റിപ്പോർട്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം രാഷ്ട്രീയ കക്ഷികളിൽ ഏറ്റവും കൂടുതൽ പണം എത്തിയത് BJPയുടെ അക്കൗണ്ടിൽ 2410.08 കോടി രൂപ. ഇതിൽ 1005.33 കോടി തെരഞ്ഞെടുപ്പിനും മറ്റും ചിലവാക്കി. പാർട്ടികൾ സമർപ്പിച്ച കണക്കുകൾ പ്രകാരം അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. കോൺഗ്രസിന് വരുമാനത്തിൽ നേട്ടമുണ്ടായി എന്നാണ് മലയാള മനോരമ വാർത്തയുടെ വിശദാംശങ്ങൾ സൂചിപ്പിക്കുന്നത്. അതേസമയം CPM-ന് അടക്കം നഷ്ടമാണ് ഉണ്ടായത് ഈ വരുമാനത്തിന്റെ കാര്യത്തിൽ എന്ന് കൂടി മലയാള മനോരമ ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. വീക്ഷണം കോൺഗ്രസ് മുഖപത്രത്തിന്റെ ഒന്നാം പേജിലേക്ക് എത്തുമ്പോൾ അവർ നൽകുന്ന പ്രധാന വാർത്ത വയനാട്ടിലെ മാവോയിസ്റ്റ് ആക്രമണമാണ്. വയനാട്ടിൽ വീണ്ടും മാവോയിസ്റ്റ് ആക്രമണം എന്നുള്ള തലക്കെട്ടിൽ ഈ വാർത്ത ഇന്ന് വീക്ഷണം നൽകുന്നു. സ്വകാര്യ വില്ലയുടെ ജനൽ ചില്ലുകൾ അടിച്ചു തകർത്ത കാര്യവും സാധനങ്ങൾക്ക് തീയിട്ട കാര്യം കൂടി വീക്ഷണം ഇന്ന് ഈ വാർത്തയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. മാധ്യമം ദിനപത്രത്തിന്റെ കേരളീയം പേജിലെത്തുമ്പോൾ അവർ നൽകുന്ന ഈ വാർത്ത കൂടി കാണുക. അമ്മയും 4 വയസ്സുകാരിയും അന്തി ഉറങ്ങുന്നത് റെയിൽവേ സ്റ്റേഷനിൽ എന്നൊരു വാർത്ത തൃശ്ശൂരിൽ നിന്നുള്ള വാർത്തയാണ് ഇന്ന് മാധ്യമം വലിയ പ്രാധാന്യത്തോടെ നൽകുന്നു. വൈകുന്നേരമായാൽ ഹസീന റെയിൽവേ സ്റ്റേഷനിലെത്തും, 4 വയസ്സുകാരിയെ അരികിലിരുത്തി നേരം വെളുപ്പിക്കും, നേരം വെളുത്താൽ തൃപ്രയാറിലെ വസ്ത്രശാലയിലേക്ക് ജോലിക്ക് പോകും, കഥയെന്ന് കരുതരുത്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ കാണുന്ന കാഴ്ചകളിൽ ഒന്നാണിത്. സ്ത്രീ സുരക്ഷയുടെയും സംരക്ഷണത്തിന്റെയും പേരിൽ പദ്ധതികളും രാത്രികാല യാത്രകളും കൊട്ടിഘോഷിക്കുമ്പോൾ ഹസീനയും 4 വയസ്സുകാരി കുഞ്ഞും ഒരു രാവ് വെളുപ്പിക്കാൻ പെടാപ്പാടുപെടുന്നത് ഈ നാട്ടിലാണെന്ന് അധികൃതരെ ഓർമ്മിപ്പിക്കുകയാണ് മാധ്യമ ദിനപത്രം ഇന്ന് ഈ വാർത്തയിലൂടെ ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി ഉണ്ടാകണമെന്നുള്ള തരത്തിലാണ് മാധ്യമം പൊതുജന സമക്ഷം ഈ വാർത്ത അവതരിപ്പിക്കുന്നത്. പത്രങ്ങളുടെ സ്പോർട്സ് പേജുകൾ പരിശോധിക്കുമ്പോൾ എല്ലാ പത്രങ്ങളും ഇന്ന് നൽകുന്ന ഒരു വാർത്ത ഗോകുലത്തിന്റെ ജയമാണ്. ഗോകുലം മിന്നിച്ചു എന്നുള്ള തലക്കെട്ടിൽ നിന്ന് ദീപിക നൽകുന്ന ഈ വാർത്ത കാണുക. ISLൽ കൊൽക്കത്തയിൽ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ജയിച്ചതിനു പിന്നാലെ മലയാളി ഫുട്ബോൾ ആരാധകർക്ക് മറ്റൊരു സന്തോഷ വാർത്ത കൂടി. കൊൽക്കത്തയിൽ വെച്ച് ഇന്ത്യൻ ഫുട്ബോളിലെ പാരമ്പര്യ ശക്തികളായ ഈസ്റ്റ് ബംഗാളിനെ ഐ ലീഗ് ഫുട്ബോളിൽ കേരളത്തിന്റെ സ്വന്തം ഗോകുലം കേരള FC കീഴടക്കി. 1-3 ഗോളുകൾക്കായിരുന്നു ഗോകുലത്തിന്റെ വിജയം എന്നുള്ള വാർത്ത ദീപിക വലിയ പ്രാധാന്യത്തോടെ നൽകുന്നു. ഇനി മലയാള പത്രങ്ങളും ഒപ്പം കേരളത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഇംഗ്ലീഷ് ദിനപത്രങ്ങളും അടക്കം നൽകുന്ന 3 ചിത്രങ്ങൾ കൂടി കാണുക. എല്ലാ പത്രങ്ങളുടെ 1-ാം പേജിൽ ശബരിമലയിലെ മകരവിളക്കും ഒപ്പം ഇന്നലത്തെ ഭക്തജന തിരക്കും ചിത്രമായി ഇടം പിടിക്കുന്നുണ്ട്. ന്യൂൻ എക്സ്പ്രസ് ദിനപത്രവും 1-ാം പേജിൽ ഈ വാർത്ത നൽകുന്നു. സ്വാമി ശരണം എന്നുള്ള അടിക്കുറിപ്പോടെയാണ് ന്യൂൻ എക്സ്പ്രസ് ദിനപത്രം 1-ാം പേജിലേക്ക് ശബരിമലയിൽ നിന്നുള്ള ആ ചിത്രം കൊണ്ടുവരുന്നത്. ഇന്ന് മനോരമ വർത്തമാനം പേജിൽ നൽകുന്ന ഈ ചിത്രം കൂടി കാണുക. അയ്യനാണെല്ലാം എന്നുള്ള അടിക്കുറിപ്പിലാണ് ഈ ചിത്രം ഇന്ന് മനോരമ നൽകുന്നത്. ശബരിമലയിൽ ഹരിവരാസന പുരസ്കാരം ഏറ്റുവാങ്ങി പ്രശസ്ത സംഗീതജ്ഞൻ ഇളയരാജ കിരീടമണിയിക്കാൻ എത്തിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിനോട് കിരീടം അയ്യപ്പനുള്ളതാണ് എന്ന് പറഞ്ഞ് സ്നേഹപൂർവ്വം നിരസിക്കുന്ന ആ ചിത്രം ഇന്ന് മലയാള മനോരമ വർത്തമാനം പേജിലേക്ക് കൊണ്ടുവരുന്നു. മാതൃഭൂമി 1-ാം പേജിൽ നൽകുന്ന ഈ ചിത്രം കൂടി കാണുക. എന്തു നേടാനാണ് ഈ ക്രൂരത എന്ന ചോദ്യത്തോടെയാണ് മാതൃഭൂമി ചിത്രം നൽകുന്നത്. തീയിൽ വെന്തെരിഞ്ഞ കുഞ്ഞിക്കുരുവികൾക്കും കൂടിനും കൂട്ടിരിക്കുന്ന കുങ്കുമക്കുരുവികളുടെ ചിത്രം ഇന്ന് വലിയ പ്രാധാന്യത്തോടെ നൽകുന്നു മാതൃഭൂമി. ഭാരതപ്പുഴയ്ക്ക് സമീപം മായന്നൂർ പാലത്തിന് താഴെ പറക്കമുറ്റാത്ത കുരുവിക്കുഞ്ഞുങ്ങളെ ബുധനാഴ്ച സമൂഹ വിരുദ്ധർ ചുട്ടുകരിച്ചിരുന്നു. പക്ഷി നിരീക്ഷണത്തിലെത്തിയ ഫോട്ടോഗ്രാഫർമാരായ ശോഭിയും ശ്രീജിത് കുട്ടനും പകർത്തിയ ഈ ചിത്രങ്ങൾ ഇന്ന് ഒരു ചോദ്യത്തോടെ മാതൃഭൂമി 1-ാം പേജിലേക്ക് കൊണ്ടുവരുന്നുണ്ട്.